ചേച്ചി എന്തോ കാത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് തോന്നുന്നു. എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞു എന്നെ കണ്ടിട്ട് എന്തൊക്കെ തോന്നുന്നുണ്ടോ? സിമ്പിൾ ആയിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഫുൾ സെറ്റ് ആയിട്ട് ആദ്യം ഒരു ഇതേ ആവശ്യമുള്ളൂ, ഒരു ലെൻസ്. അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. എന്താണ് വരാത്തത്? മനസ്സിലാവുന്നില്ല. അത് മാത്രം കിട്ടിയാ ഞാൻ ഇനി ചേച്ചി മാത്രം കിട്ടിയാ അതെയല്ലേ. അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മുടെ റിനിത്ത് ചേച്ചി ഇരുന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ലെൻസ് കൂടെ വന്നു കഴിഞ്ഞാൽ ഫുൾ സെറ്റ് ആവും, റെഡിയാണ് സ്റ്റേജിലേക്ക് കയറാൻ. അപ്പൊ വീട്ടിൽ നിന്ന് ആരൊക്കെയാ വന്നിരിക്കണേ? വീട്ടിൽ നിന്ന് ഒത്തിരി പേര് വന്നിട്ടുണ്ട്. എന്റെ ഹസ്ബൻഡ്, എന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ എന്റെ റിലേറ്റീവ്സ് എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും കൂടി ഒരു 10-25 പേരുണ്ട്. അപ്പൊ എല്ലാവരും ഫുൾ ഫാമിലി ആയിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. എനിക്ക് കിട്ടിയ ഒരു അവസരം എന്റെ ഫാമിലിയിലും കൂടെ കിട്ടണമല്ലോ. അവർക്കും നമുക്ക് ഈ ഒരു മേഖലയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഫാമിലി. ഞാൻ വന്നപ്പോ ഈ ഒരു ഫിനാലേക്ക് അവരുണ്ടെങ്കിൽ എനിക്ക് അതൊരു ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും. കാണട്ടെ അവര് കാണട്ടെ, ഞാൻ അടിച്ചു ഒളിക്കുന്ന തകർക്കുന്ന അവർ കാണട്ടെ. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ ഫാമിലിയുടെ കളർ തീം എന്താണെന്ന്? കളർ തീം സത്യം പറഞ്ഞാൽ അവരെ മര്യാദക്ക് കണ്ടില്ല. സ്റ്റേജിലല്ലായിരുന്നു ഞങ്ങള്, ഇതിന്റെ തിരക്കിലായി. കാരണം എല്ലാരും കൈ കാണിച്ചതേ ഉള്ളൂ. വെട്ടം അടിക്കുന്ന കാരണം ഒന്നും അറിയത്തില്ലായിരുന്നു. കളർ തീം ഒന്നും ഇല്ല. ചോദിച്ചില്ലല്ലോ ഞങ്ങളുടെ കളർ തീം ഒന്നും. നിങ്ങൾ ഞങ്ങൾ ഈ കണ്ട് കഷ്ടപ്പെട്ട് കണ്ണ് തുറന്നോട്ടെ. ഓക്കെ, ഞാൻ ഈ കണ്ട് പാടൊക്കെ കഴിച്ച് കോസ്റ്റ്യൂം ഒക്കെ ചെയ്ത്. ഈ കോസ്റ്റ്യൂം അല്ലേ ഉദ്ദേശിച്ച ഞങ്ങളെ റാംബോക്കിന്റെ കളർ കോഡ്. നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് ചോദിച്ചില്ല? അത് എല്ലാരോടും സെയിം കോസ്റ്റ്യൂം ചോദിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അത് മാത്രല്ല, യു കണ്ടിന്യൂ. ഇവര് ബ്ലാക്ക് ഇട്ടിട്ടാണ് വന്നത് ഫാമിലി ഫുൾ അല്ലേ? അല്ലേ? അയ്യോ, എന്റെ മൊത്തം ഫാമിലി, എന്റെ ദൈവമേ, ഇവിടെ ഇന്ന് അടി ഉണ്ടാകുന്ന തോന്നുന്നു. ഓക്കെ, നിങ്ങൾ ബ്ലാക്ക് അല്ലേ കളർ തീം ഇട്ടത്? തീർച്ചയായിട്ടും. ഇനി നമുക്ക് കളർ കോഡ് ഇട്ട് ഇവിടെ നടക്കാൻ പറ്റത്തില്ല, നമ്മുടെ ലാസ്റ്റ് അവസരമല്ലേ. ഓക്കെ, അപ്പൊ ഞങ്ങള് കളറൊക്കെ ഇട്ട് സെറ്റ് ആയിട്ട്, അടുത്തത് ഞങ്ങൾ കളറൊക്കെ ഇട്ട് സൂട്ടൊക്കെ ഇട്ട് സെറ്റ് ആയിട്ട് തന്നെയാണോ? ഫുൾ പ്ലാനിങ് ആണ് അതിലൊക്കെ. നമ്മള് പക്കയാണ്, നോ കോംപ്രമൈസ്, നോ കോംപ്രമൈസ്. പിന്നെ ഇത് ഫിനാലെ എന്ന് പറയുന്നത് അത് നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ വരെയുള്ള ആ ഒരു സ്റ്റേജ് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു അഭിമാനമാണ്. അത് നമ്മൾ പൊളിക്കും, പൊളിച്ചടിക്കിട്ട് വാ. അപ്പം ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, എന്റെ അമ്മ സൂപ്പറാണ് ഗ്രാൻഡ് ഫിനാലെ. സെപ്റ്റംബർ 23-24 ശനിയും ഞായറും രാത്രി 9 മണിക്ക് മഴവിൽ മനോരമ.